ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പം നമ്മളിന്ന് ഏഴാം ക്ലാസ്സിൻ്റെ എട്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ രണ്ട് പാർട്സ് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. അപ്പം അതിനകത്ത് നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്, ടു സൈഡ്സും ആംഗിളും തരുമ്പം നമുക്ക് എങ്ങനെ ട്രയാംഗിൾ വരയ്ക്കാം എന്നുള്ള രണ്ട് കേസുകൾ നമ്മൾ കണ്ടു അല്ലേ. ഒന്നാമത്തത് രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും തന്നാലും നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് സൈഡും ആ ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിൾ അല്ല അതർ സൈഡിലെ ആംഗിൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രയാംഗിൾ വരയ്ക്കാം. ഈ രണ്ട് കൺസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചതാണ്, നന്നായിട്ട് പഠിച്ചു ഇല്ലേ, നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ അത്. ആ അപ്പോൾ നമ്മൾ ഇനി അടുത്ത് അതിൻ്റെ തേർഡ് പാർട്ടിലേക്ക് പോവാണ്. തേർഡ് പാർട്ടിൽ നിങ്ങൾക്കറിയാം പേജ് നമ്പർ 110 110-ാമത്തെ പേജിൽ ടു ആംഗിൾസ് എന്നുള്ളൊരു ഹെഡിങ് ഉണ്ട്. കണ്ടോ, ടു ആംഗിൾസ് 110-ലാണ് ടു ആംഗിൾസ്. അപ്പോൾ ഹെഡിങ് കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട് അല്ലേ, 10 ആംഗിൾസ്. അപ്പോൾ 2 ആംഗിൾസ് ആയിരിക്കും നമുക്ക് തരുന്നത്. എത്ര സൈഡ് ഉണ്ടെന്ന് നമുക്കറിയില്ല. പേജ് നമ്പർ 111 111-ാമത്തെ പേജിൽ എത്തുമ്പോഴത്തേക്കും നമുക്കവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം അല്ലേ. ആ ക്വസ്റ്റ്യൻസ് 1, 2, 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 4 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിക്കോളും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഇസഡ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ. പേജ് നമ്പർ 111 കേട്ടോ, 111-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ ആംഗിൾ വൈ, ഇപ്പം ഇവിടെ നിങ്ങൾ നമ്മൾ ഹെഡിങ്ങിൽ കണ്ട പോലെ തന്നെ 2 ആംഗിൾസാണ് തന്നിരിക്കുന്നത്. ആംഗിൾ വൈ ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി, അതുപോലെ തന്നെ ആംഗിൾ സെഡ് ഇസ് ഈക്വൽ ടു 65 ഡിഗ്രി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളത് നിങ്ങളുടെ ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്കൂളും ഒക്കെ നിങ്ങളൊന്ന് അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നോളും പുതിയ വീഡിയോസ് അപ്ലോഡ് ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം. നമുക്ക് ഇതുവരെ നമ്മൾ ചെയ്തതിനകത്തെല്ലാം ടു സൈഡ്സ് ഉണ്ടായിരുന്നു അല്ലേ. രണ്ട് സൈഡുകൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രയാംഗിൾ ആക്കായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ രണ്ട് ആംഗിളും ഒരു സൈഡും തന്നിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഈ രണ്ട് ആംഗിളും തന്നിരിക്കുന്നത് എവിടുത്തെയാണ്, ഒരു ലൈൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സിലെയും ആംഗിൾസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, വൈ ഇസഡ് റഫ് ഫിഗർ വരച്ചാൽ ഇങ്ങനെയാണ് വൈയും ഇവിടെയാണ് ഇസഡും വരുന്നത് അല്ലേ. അപ്പോൾ വൈ ഇസഡ് ഇവിടാണ് 7 സെൻറ്റിമീറ്റർ വരുന്നത്. വൈ ഇസഡിനകത്ത് നടുക്ക് ആ ലെങ്ത് 7 സെൻറ്റിമീറ്റർ ആണ്. ഇനി ആംഗിൾ വൈ ആണ് എത്ര തന്നിരിക്കുന്നത്, 45 ഡിഗ്രി തന്നിരിക്കുന്നത്. ആംഗിൾ ഇസഡ് ആണ് 65 ഡിഗ്രി തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ലൈൻ്റെ തന്നെ രണ്ട് എൻ പോയിൻറ്റ്സിലെയും ആംഗിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ആ നമുക്കിവിടെ വൈയിൽ നിന്ന് നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് 45 ഡിഗ്രി വരയ്ക്കാം അല്ലേ. ടീച്ചർ ഇപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 45 ഡിഗ്രി വരച്ചാൽ ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിക്കാം, 45 ഡിഗ്രി. ഓക്കെ, ഇനി ടീച്ചർ സെഡിൽ നിന്ന് 65 ഡിഗ്രി എടുക്കണം. സെഡിൽ നിന്ന് 65 ഡിഗ്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഇപ്പോൾ 65 ഡിഗ്രി എടുത്ത് വരച്ചപ്പം ഇങ്ങനെയാണ് വന്നത്, 65 ഡിഗ്രി വരച്ചു. അപ്പോൾ ഇത് തമ്മിൽ ഈ ഇതും ഇതോടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിന് ടീച്ചർ എച്ച് എന്നും കൂടെ പേര് കൊടുത്താൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ട്രയാംഗിൾ നമുക്ക് കിട്ടിയില്ലേ, കിട്ടി അല്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, ഇതിന് നമുക്ക് കോമ്പസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു ലൈനും ആ ലൈനിൻ്റെ എൻ പോയിൻറ്റ്സിലുള്ള ആംഗിളും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക, ദെൻ പ്രൊട്രാക്ടർ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലെ ആ എൻ പോയിൻറ്റിലെ ആംഗിൾ എത്രയാണോ അത് വരയ്ക്കുക, റൈറ്റ് സൈഡിലെ എൻ പോയിൻറ്റിലെ ആംഗിൾ എത്രയാണോ അത് വരയ്ക്കുക. ഇത് രണ്ടുകൂടെ നിങ്ങൾ വരച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് പോയിൻറ്റ് ജോയിൻ ചെയ്യും. ആ പോയിൻ്റ് ആണ് നമ്മുടെ ട്രയാംഗിളിൻ്റെ തേർഡ് വെർട്ടെക്സ്. അപ്പോൾ അതിന് നമുക്ക് എക്സ് എന്നാണെങ്കിൽ എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ പേരൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ് എന്ന് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എക്സ് വൈ സെഡ് എന്നുള്ള ട്രയാംഗിൾ നമുക്ക് കിട്ടും. ക്ലിയർ ആയോ എല്ലാവർക്കും, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം ഓർക്കുക, മൂന്നാമത്തെ കേസാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് രണ്ടെണ്ണം ടു സൈഡ്സും 1 ആംഗിളും ആയിരുന്നു, ഇവിടെ വരുമ്പോൾ 2 ആംഗിളും 1 സൈഡും. അപ്പോൾ ഒരു ലൈനിൻ്റെ 2 എൻ പോയിൻറ്റ്സിലുള്ള ആംഗിളാണ്. ഓക്കെ, നമുക്കിത് ഫെയർ ആയിട്ടൊന്ന് വരച്ചാലോ. അപ്പോൾ നമ്മൾ വൈ ഇസഡ് 7 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ വൈ ഇസഡ് 7 സെൻറ്റിമീറ്റർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
y z 7 cm eduthu ini adinathana 45 degree ivda 65 degree appo nammal protractor eduthu y il ninna 45 degree y il ninna ivde y il ninna nammal 45 degree edukkuvana appo 45 degree nu parayumbam ivda varum appo aa line nammal ingotte varakkuvana extend cheythu varakkuvana y il ninna ingotte varichu appo idu vannittu nammal ezhuthi vekka 45 degree. Okay, we have 65 degrees. So, we have to do this Z. 65 degrees. 0, 10, 20, 30, 40, 50, 60, 65. We have to do this. 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 We triangle to do this. We will give you a name and we will give you x. That is our first question. The first question is the answer. Now, let's take a question. The next question is Mn. Mn is equal to 6.5 cm. Mn is equal to 6.5 cm. Angle N is equal to 60 degree. Angle N is equal to 55 degree. Now, these measurements are going to be triangle. We are going to be able to get the triangle. We Mn is 6.5 cm. Angle M is 60 and angle N is 55. Mn is 60 angle M is 60 and angle N is 55. Now, we are going to get the triangle. We will do a fair item. Now, we rough figure. We will do a 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 mistake. We will do a mistake. We will do a rough figure. We will do a mistake. We will do a figure. We will do a figure. Now, we Mn is equal to 6.5 cm. Mn is equal to 6.5 cm. Then angle M 60 degree. Angle M 60 degree. Angle M is equal to angle protractor 60 degree. Then 60 degree angle extend. Then mark 60 degree. Angle N 55 degree. Okay. Then angle N. Angle N 55 degree. 10, 20, 30, 50, 55. Yes. 55 degree. Appa Mn, ivide point namukku thannittilla. Mn, namukku ivide OE point ne namukku O ennu kodukka. Appa namukku ivide required triangle namukku kittirundu. Ini namukku adutha moonamathe naalamathe questions nokka. Third, fourth questions in the third fourth questions. If you have any video, you can exam in the first class state annual exam question paper. Questions. Draw triangle ABC with AB 7 cm, angle A 60 degree, angle B 60 degree. How much is angle C? Measure the length of BC and CA. Okay, question means lie. 5 mark in an activity question aanu idu appo idu pole questions ninku varu appo triangle abc aanu varakkandathu adinathe ab 7 cm ab 7 cm angle a 60 degree angle b 60 degree appo angane aanengil angle c ethrayirikkum ennaanu aadithe question adutathu measure the length of bc and ca bc deyum ca deyum length kandupidikkam namukku cheythu nokkiyalo. Now, we have a question. We have a question. First, we will draw a triangle ABC. ABC is the same thing. That's why we have to do this. Okay. Now, AB is 7 cm. AB is 7 cm. 7 cm AB. Then, angle A 60 degree. Angle A is 60 degree. Then, join the other. Yes. Pay the 60 degree at the varicity under. Add the angle B in the 60 degree. Angle
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാംഗിൾ കിട്ടി അല്ലേ. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണ്, ഇത് സി ആണ്. അപ്പോൾ ഈ പോയിൻ്റ് ആണ് ട്രയാംഗിളിൻ്റെ തേർഡ് വെർട്ടെക്സ് എ ബി സി എന്ന് പറയുന്ന ട്രയാംഗിൾ. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ സി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിവിടെ കറക്റ്റ് ഈ പോയിന്റിൽ വെച്ചിട്ട് നമ്മളിതിനെ മെഷർ ചെയ്യണം അല്ലേ. ഇത് എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ട്, നിങ്ങൾ കോമ്പസ് വെച്ചിട്ട് അല്ല സോറി, നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കുക. ഇത് ഇവിടെ നിങ്ങൾക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. എത്ര ഡിഗ്രി കിട്ടി? 60 ഡിഗ്രി നിങ്ങൾക്ക് കിട്ടിയോ? കറക്റ്റായിട്ടാണ് നിങ്ങൾ വരച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ 60 ഇവിടെ 60 ഇത് കറക്റ്റ് 7 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചാൽ ഇതെല്ലാം ഇവിടെ 60 ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 കിട്ടും. അത് നിങ്ങൾ ഇതുപോലെ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 60 കിട്ടും. പിന്നെ ടീച്ചർ വേറൊരു കാര്യമോടെ പറയാം, നിങ്ങൾ 7ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ ചാപ്റ്ററുകൾ ആഡിങ് ആംഗിൾസ് അതുപോലെ തന്നെ പാരലൽ ലൈൻസ് ഈ രണ്ട് ചാപ്റ്ററുകൾ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഒരു ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ്. അകത്തുള്ള മൂന്ന് ഒരു ട്രയാംഗിളിൻ്റെ 3 ആംഗിൾസ് ആണുള്ളത്, ആ 3 ആംഗിൾസിൻ്റെ കൂടെ സമ്മ് എന്ന് പറയുന്നത് എത്രയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? അതൊരു ഒരു കാരണവശാലും മറന്നു പോകരുത്, 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 60 ഡിഗ്രി ഇവിടെ 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ശരിക്കും പറഞ്ഞാൽ 180 നിന്ന് ഈ 60 + 60 ആഡ് ചെയ്തിട്ട് കുറച്ചാൽ മതി അല്ലേ. അതായത് 180 - 60 + 60 എന്ന് പറഞ്ഞാൽ 120 അല്ലേ. അതായത് 180 നിന്ന് 120 കുറച്ചാൽ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണേലും ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വരച്ച് നിങ്ങൾ ഇത് വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60 കിട്ടും. ഇനി അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഈ 60 + 60 കൂട്ടിയിട്ട് അത് രണ്ടും കൂടെ 60 + 60 120 ആണ്. അപ്പോൾ 180 നിന്ന് 120 കുറച്ചാൽ നമുക്ക് ഇവിടെ 60 ഡിഗ്രി എന്ന് ഉള്ളത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തേൻ്റെ ആൻസർ കിട്ടി. ഇത് എത്രയാണെന്ന് കിട്ടി? ആംഗിൾ സി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ആ ബി സിയുടെ ലെങ്തും സിയുടെ ലെങ്തുമാണ്. ബി സിയുടെ ലെങ്തും സിയുടെ ലെങ്തും വേണം. അപ്പോൾ അതിനെ നമുക്ക് സ്കെയിലെടുത്തിട്ട് നമുക്ക് മെഷർ ചെയ്യാം. ഫസ്റ്റ് ടീച്ചർ ബി സിയുടെ ലെങ്ത് എടുക്കുവാണ്. ബി സിയുടെ ലെങ്ത് എടുത്തപ്പോൾ ടീച്ചറിന് കിട്ടിയത് എത്രയാണ്? എല്ലാവർക്കും എത്രയാണ് കിട്ടിയത്? 7 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് എ സിയുടെ ലെങ്ത് എടുക്കുവാണ്. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ എന്ന് തന്നെയാണ് കിട്ടിയത്. അതായത് ഇവിടെ നമുക്ക് ബി സിയും എയ്ഡിൽ നിന്ന് കിട്ടി, എ സിയും 7 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് മെഷർമെൻറ്റുകളും കൂടെ നമുക്ക് കിട്ടി. അതായത് ബി സി ഈസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ, എ സി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സി എ ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ടീച്ചർ ഒറ്റ കാര്യമോട് നിങ്ങൾക്ക് കൂടെ ഇതിൻ്റെ കൂടുതലൊന്ന് ആഡ് ചെയ്തേക്കാം. ഈ കിട്ടിയിരിക്കുന്ന ട്രയാംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഈ ട്രയാംഗിളിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 3 ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ദെൻ 3 സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. 3 ആംഗിൾസ് ഈക്വൽ ആണ്, 3 സൈഡുകളും ഈക്വൽ ആണ്. ഇങ്ങനത്തെ ട്രയാംഗിളിന് പറയുന്ന പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ്. എന്താണ്? സമഭുജ ത്രികോണം. ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ് എന്ന് പറയും. അതായത് 3 വശങ്ങളും 3 ആംഗിൾസും സെയിം ആയിട്ട് വരുന്ന ട്രയാംഗിൾസിന് പറയുന്ന പേരാണ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾസ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക, ദെൻ എല്ലാം മെഷർ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇനി മെഷർ ചെയ്തിട്ട് ഉള്ളത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇത് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് ഇതിൻ്റെ കറക്റ്റായിട്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും. ടീച്ചർ കാരണം നിങ്ങളിത് എടുത്ത് നോക്കിയാൽ അറിയാം 2021-22 അധ്യയന വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒരു ആക്ടിവിറ്റിയിൽ. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാം? 5 മാർക്കും സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ നാലാമതും കിടക്കുന്നത്. ട്രയാംഗിൾ പി ക്യു ആർ വരയ്ക്കേണ്ടത്. ട്രയാംഗിൾ പി ക്യു ആർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിനകത്ത് പി ക്യു 4.5 സെൻറ്റിമീറ്റർ, ആംഗിൾ പി 70 ഡിഗ്രി, ആംഗിൾ ക്യൂ 70 ഡിഗ്രി, ആംഗിൾ ആർ ഈസിക്കൾ ടു എത്രയാണെന്ന് അറിയണം, ആംഗിൾ പി ആർ ഈക്വൾ ടു എത്രയാണെന്ന് അറിയണം, ആറിൻ്റെ ലെങ്ത് അറിയണം, ആർ ക്യൂവിൻ്റെ ലെങ്ത്
അറിയണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ p യും q യും അറിയാനുണ്ടെങ്കിൽ r ഉറപ്പായിട്ടും നിങ്ങൾക്ക് അല്ലാതെയും കണ്ടുപിടിക്കാം. നിങ്ങൾ വരയ്ക്കാതെ തന്നെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. 180 നിന്ന് 70+70 140 കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 40 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ 40 ഡിഗ്രി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതങ്ങനെ കിട്ടും. പിന്നെ പി ആറും ആർ ക്യൂവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 4.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇത് നമുക്ക് 4.5 സെൻറ്റിമീറ്റർ ആണ്. 4.5 സെൻറ്റിമീറ്റർ ഉള്ള ലെങ്ത് ഉള്ള ലൈനാണ്. പി ക്യൂ എന്നാണ് ലൈൻ്റെ പേര്. അതിനകത്ത് നമുക്കിനി ആംഗിൾസ് വരയ്ക്കാം. പിയിൽ നിന്ന് 70 ഡിഗ്രിയാണ്. ഓക്കെ, പിയിൽ നിന്ന് 70 ഡിഗ്രിയാണ്. പിയിൽ നിന്ന് 70 ഡിഗ്രി വരച്ചു. ദെൻ ആംഗിൾ ക്യൂവിൽ നിന്നും 70 ഡിഗ്രി തന്നെയാണ് വരയ്ക്കേണ്ടത്. 70 ഡിഗ്രി വരച്ചു. അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ പി ക്യു, ദെൻ 70 ഡിഗ്രി ആംഗിൾ പി യു, ആംഗിൾ ക്യു. അപ്പം പി ക്യു അടുത്തപ്പം മൂന്നാമത്തെ പോയിൻ്റ് ഇതാണ്, അത് ആറെന്നും വന്നു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് എന്താണ്? അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 40 ആണ് ആംഗിൾ ആറ് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും നമ്മൾ വരച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ, നമ്മൾ ടീച്ചേഴ്സ് ഇത് നോക്കും കേട്ടോ. ഇത് ചെക്ക് ചെയ്ത് തന്നെ നോക്കും നിങ്ങൾ വരച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത്. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചു, കണ്ടോ, കറക്റ്റ് 40 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇത് 40 ഡിഗ്രിയാണെന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിനി പി ആറും ആർ ക്യൂവും നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ പി ആറും ആർ ക്യൂവും, ഓക്കെ, ആർ ക്യൂ ടീച്ചർ മെഷർ ചെയ്തു. ഇവിടെ കിട്ടുന്നത് 6.7 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ആർ പിയും മെഷർ ചെയ്യുമ്പം കിട്ടുന്നത് സെയിം തന്നെയാണ്, 6.7 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് പി ആറിൻ്റെ മെഷർമെൻറ്റും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് പി ആറിൻ്റെ മെഷർമെൻറ്റും കിട്ടി, അതുപോലെ തന്നെ ക്യു ആറിൻ്റെയും കിട്ടി. രണ്ട് സെയിം ആണ്, 6.7 സെൻറ്റിമീറ്റർ വീതമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫുൾ ആൻസറും. നമുക്ക് ആംഗിൾ കിട്ടി, അതുപോലെ തന്നെ രണ്ട് സൈഡ്സിൻ്റെ മെഷർമെൻറ്റും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രയാംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ രണ്ട് എൻ പോയിൻറ്സിലുള്ള ആംഗിൾ 70 ഡിഗ്രിയാണ് അല്ലേ. ഒരു ട്രയാംഗിളിൻ്റെ ഒരു ലൈനും അതിൻ്റെ രണ്ട് എൻ പോയിൻറ്സിലുള്ളത് 70 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഈ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് 6.7, അല്ലെങ്കിൽ ഈ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് പി ആർ, ഈ 70 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ക്യു ആർ. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? രണ്ട് സെയിമുമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ട്രയാംഗിൾ നമ്മൾ കഴിഞ്ഞ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ട്രയാംഗിളിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് എന്ത് ടൈപ്പ് ട്രയാംഗിളായിരുന്നു? ഇക്വിലാറ്ററൽ ട്രയാംഗിളായിരുന്നു അല്ലേ. ഇന്ന് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ പഠിക്കുന്നത് ഇവിടെ, അതായത് രണ്ട് സൈഡ്സിന് രണ്ട് ആംഗിൾസും ആ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന സൈഡുകളും തുല്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ, അതായത് രണ്ട് ബേസ് ആംഗിൾസ്, ഇപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ രണ്ട് ആംഗിൾസ് ആയത് അല്ലേ. അപ്പോൾ ഈ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാംഗിളിന് നമ്മളൊരു പേര് പറയും. അതാണ്, നിങ്ങൾ എട്ടാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒത്തിരി പഠിക്കുന്നതാണ് ഇതിനെപ്പറ്റിയൊക്കെ, ഐസോസ്ലസ് ട്രയാംഗിൾസ്, ഐസോസ്ലസ് ട്രയാംഗിൾസ് എന്ന് പറയും. മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങളൊരു നമുക്കൊരു റഫ് ഒരു റഫ് ഒരു ട്രയാംഗിൾ ടീച്ചർ വരച്ചു തരാം. ഇപ്പം ഇത് 40 ഡിഗ്രി, ഇതും 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതും ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതും സെയിം ആയിരിക്കും. എക്സ് എന്ന് ടീച്ചർ കൊടുത്തേ ഉള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന ട്രയാംഗിൾസ് എന്താണ്? ഐസോസ്ലസ് ട്രയാംഗിൾസ് ആണ്, ഐസോസ്ലസ് ട്രയാംഗിൾസ് ആണ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാംഗിളും പഠിച്ചു, ഐസോസ്ലസ് ട്രയാംഗിൾസ്. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് ആൻഡ് 3 ആംഗിൾസ് ആർ സെയിം, ദെൻ ദ ട്രയാംഗിൾസ് ആർ ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഇഫ് 2 ആംഗിൾസ് ആൻഡ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദീസ് ഈക്വൽ ആംഗിൾസ്. രണ്ട് ആംഗിൾസ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കണം. ആ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ 40 ഡിഗ്രി 40 ഡിഗ്രി ദൻ
Then 40 the opposite is x degree, the 40 degree, sorry, x centimeter, this 40 the opposite is x centimeter. Angane triangle na parana perana isosceles triangles. Itra ningal orthirikka. Appo nammude ee partil nammude kandathu rendu angles, adayathu oru lineum aa line de measurement tharum. Adinte rendu end points ulla angles undengile namak engane triangle varaikkam. Adu pole thanne adinathu oro measurementukale engane namak alannu kandupidichu ezhuthaanulladhu nammal കണ്ടു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് പഠിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക്ബോർഡ് ഗുഡ് ബൈ